ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശില്പ. അപ്പം എല്ലാവർക്കും ശിലോസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു നാടൻ താറാവ് കറി, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല നാടൻ താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു താറാവ് കറി കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു താറാവാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ താറാവ് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് കുക്കറിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ അര ഗ്ലാസ് വെള്ളം ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഈ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നാടൻ താറാവാണ് അതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അപ്പോൾ ഞാനൊരു 6 വിസിലോൾ അടിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായിരിക്കും നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒരു നല്ല സ്മെല്ല്, അതായത് ഒന്ന് മൂത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ല് വരും, അത്ര നേരം നമ്മളിത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ താറാവെന്നാണ് ഒരു താറാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഒരു സവാള 5 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള 5 എണ്ണം എന്ന് പറഞ്ഞാൽ മീഡിയം സവാളയൊക്കെ എടുത്തേക്കുന്നത്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞ സവാള ആയതുകൊണ്ട് കേട്ടോ അത് ഇളക്കാനായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്നാലും നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഈ സവാളയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചിട്ടാണ് കൂടുതൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 1 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സവാള ഒന്ന് ചെറുതായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ. ഇത്രത്തോളം നമ്മൾ മിക്സ് ചെയ്ത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഒന്ന് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മെൽറ്റാകുന്ന രീതിയിൽ അത്രത്തോളം വഴന്ന് വന്നിട്ടുണ്ട്. സവാള ഇതേപോലെ നന്നായിട്ട് തന്നെ വഴലണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ഗ്രേവി നല്ലൊരു രീതിയിൽ ആ ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഒരു മൂത്ത് വരുമ്പോഴുള്ളൊരു നല്ലൊരു സ്മെല്ല് വരില്ലേ, അത്രത്തോളം നേരം നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പച്ചമണം എല്ലാം പോകുന്ന വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. എന്നാലാണ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ ചെറിയ ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ച് ചെറിയ തക്കാളി 2 എണ്ണമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാളയുടെ കൂടെ ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1/2 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കുമ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ ഒരു 1/2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ തുറന്ന് നോക്കാം കേട്ടോ.
കണ്ടോ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടുണ്ട്, മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം കണ്ടോ, നന്നായിട്ടൊന്ന് തൊടുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാട്ടോ വേണ്ടത്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയെല്ലാം നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. തക്കാളിയും അതേപോലെ തന്നെ നമ്മളെ സവാളയൊക്കെ കൂടെ ഒന്ന് ഒന്നിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റായ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. വേപ്പില കുറച്ച് അധികം ചേർത്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന താറാവുണ്ടല്ലോ, അതാണ് ഇനി ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മസാലയാണ്, ഗരം മസാല. നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന മസാലയുണ്ടല്ലോ പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് പൊടിക്കുന്നത്, ആ മസാലയായിട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനിത് ഒരു സ്പൂണോളം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ താറാവൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പർ സ്മെല്ലാട്ടോ. നമുക്ക് ഭയങ്കര എന്താ പറയുക, അത്രയ്ക്ക് നമുക്ക് കൊതിയാവുന്ന ഒരു സ്മെല്ലാണ്. അത്രയും സ്മെല്ലുണ്ട് ഇപ്പോൾ ഈ ഒരു ഗ്രേവിയിലോട്ട് ഈ താറാവ് അങ്ങോട്ട് ചേർത്തപ്പോൾ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ താറാവും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ, എന്നാലാണ് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അങ്ങനെ മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയാലല്ലേ നമുക്ക് മിസ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ഈ താറാവിൽ നിന്ന് ഉണ്ടായിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ താറാവ് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അധികം വെള്ളം ചേർക്കണ്ട, ഒന്നാം പാലൊക്കെ ആയിട്ട് ഒന്നാം പാലിൽ എടുക്കുക നമ്മൾ. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ബാക്കിയുള്ളത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു അര ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരിക, അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി ആയാലും താറാവ് കറി ആയാലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതോട് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ താറാവ് കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇപ്പം തന്നെ കൊതിയായി തുടങ്ങി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി ആട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ചപ്പാത്തിയുടെ കൂടിയാണോ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകണം കേട്ടോ. ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാലൊക്കെ ഒഴിച്ച് കുഴച്ചിട്ടുള്ള ലെയർ ചപ്പാത്തിയാണ്, സ്ക്വയർ ഷേപ്പിലുള്ള ലെയർ ചപ്പാത്തിയുടെ കൂടിയാണ് നമ്മളിന്ന് ഈ താറാവ് കറി കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ലെയർ ചപ്പാത്തിയുടെ വീഡിയോ, ഈ സ്ക്വയർ ടൈപ്പിലുള്ള ലെയർ ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നമ്മുടെ പൊറോട്ടയുടെ അതേ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മൈദയ്ക്ക് പകരം ഗോതമ്പാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പൊറോട്ടയിൽ നമ്മൾ ചേർക്കുന്ന എല്ലാ ഐറ്റംസും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താറാവ് കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.